മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ ഈ പരീക്ഷണം നടത്തുക ഇതിനാവശ്യമുള്ളത് ടോയ്ലറ്റ് പേപ്പർ രണ്ട് ഗ്ലാസ് മെഴുകുതിരി ആദ്യം രണ്ട് ഗ്ലാസ് എടുക്കുക അതിനുശേഷം രണ്ട് കഷ്ണം ടോയ്ലറ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് അതിനെ നാലായി മടക്കുക അതിൻ്റെ അറ്റത്ത് മുറിക്കുകയും വേണം ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം വളരെ എളുപ്പമാണ് ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്ത് മെഴുകുതിരി വയ്ക്കുക അതിനുശേഷം നമ്മൾ മുറിച്ച ടോയ്ലറ്റ് പേപ്പർ വയ്ക്കണം ആ ടോയ്ലറ്റ് പേപ്പറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അതിനുശേഷം മെഴുകുതിരി കത്തിക്കുക എന്നിട്ട് മറ്റേ ഗ്ലാസ് എടുത്ത് അതിൻ്റെ മേൽഭാഗം കുറച്ച് നനയ്ക്കുക അതിനുശേഷം നേരത്തെ വെച്ച ഗ്ലാസ്സിന് മുകളിലായി ഈ ഗ്ലാസും വയ്ക്കുക മുകളിലത്തെ ഗ്ലാസ് തണുത്തതിന് ശേഷം അത് മുകളിലേക്ക് വലിക്കുമ്പോൾ താഴെയുള്ള ഗ്ലാസും കൂടെ വരുന്നത് കാണാം ഇതിന് കാരണം ഗ്ലാസിനകത്തെ വായു തണുക്കുമ്പോൾ ഘനവും കുറയുന്നു ഇത് ഭാഗിക ശൂന്യതയ്ക്ക് കാരണമാവുകയും ഗ്ലാസിനെ ഗ്ലാസ് കൊണ്ട് ഉയർത്തുവാനും സാധിക്കുന്നു ഗ്ലാസിനകത്തുള്ള ഓക്സിജൻ ഉപയോഗിച്ച് തീരുമ്പോഴാണ് അതിലെ ഘനം കുറയുന്നത് ഇതൊരു ജനഹിതമായ ഐതിഹ്യമാണ് ഓക്സിജൻ എരിഞ്ഞു തീരുന്നതിനാൽ മറ്റു കുറേ വാതകങ്ങൾ അതായത് കാർബൺ ഡയോക്സൈഡ് ജലം വാട്ടർ വേപ്പർ ഉൽപ്പാദിക്കപ്പെടുന്നു ഇത് മൊത്തമായി ഘനത്തെ കൂട്ടുന്നു മെഴുകുതിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകങ്ങൾ ഓക്സിജനേക്കാളും കൂടുതലാണ് മൊത്തത്തിലുള്ള വാതകത്തിൻ്റെ ഘനം കൂടുന്നു അതുകൊണ്ട് ഓക്സിജന്റെ ഉപയോഗം വാതകത്തിൻ്റെ ഘനം കുറയ്ക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല പകരം ഗ്ലാസ്സിനകത്തെ വാതകത്തിൻ്റെ ഘനം കുറയുന്നു എന്ന് പറയാം ഇതിനുള്ള പ്രാഥമിക കാരണം സ്റ്റാൻഡേർഡ് ഗ്യാസ് ലോ ആണ് കുറഞ്ഞ ഊഷ്ണതയാണ് ഖനം കുറയ്ക്കാനുള്ള കാരണം അതുകൊണ്ട് ഗ്ലാസ് ഉയർത്തു സന്തോഷിക്കൂ